ഭാഷകൾ അനുകരിക്കുക എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ മമ്മൂക്കട പടങ്ങളിൽ നമ്മൾ ചെയ്തതിൽ മമ്മൂക്ക എത്രയോ ഭാഷകൾ സംസാരിക്കുന്ന പല ടൈപ്പ് കഥാപാത്രത്തിൽ, തിരുവനന്തപുരമായാലും അല്ലേ, പണ്ടത്തെ പാട്ടുകാരിൽ ആരെങ്കിലും ഈ പാട്ട് പുസ്തകത്തിൽ നോക്കിയാണ് അവരുടെ പിക്ചറുകൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അതെ, എനിക്ക് തോന്നുന്നു സിനിമയിൽ പോലും പറയുന്ന ചില നർമ്മങ്ങളൊക്കെ പലപ്പോഴും പല മിമിക്രിക്കാരുടെ സംഭാവനകളും. ഞാൻ ഇത്രയും പേരുടെ എൻ്റെ കൂട്ടുകാരുടെ മൊബൈൽ നമ്പർ ഓർത്തിരിക്കണമെന്നുണ്ടെങ്കിൽ അത് എൻ്റെ മനസ്സിൽ ഞാൻ ഫീഡ് ചെയ്ത് ഇട്ടേക്കണേ, അതൊരു താളത്തിൽ ഇട്ടേക്കണേ. അപ്പം ഞാൻ ഈ രംഗം വിട്ടിട്ട് വേറെ രംഗത്തേക്ക് പോയി രണ്ട് മൂന്ന് കൊല്ലം ഗൾഫിലൊക്കെ ജോലി ചെയ്ത് തിരിച്ചു വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, ഞാൻ ഒരുപാട് ബാക്കില്ല. അങ്ങനെ പല ചില സാധനങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നാളെ അത് വധിക്കുന്നുണ്ട്. നമസ്കാരം. അങ്ങനെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നു. നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമുക്ക് കുറേ ഗസ്റ്റുകൾ വരുന്നുണ്ട്. എന്നോടൊപ്പം ഉള്ള സാജൻ പള്ളുരുത്തി, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കലാകാരൻ. നമസ്കാരം. നമ്മൾ കാണാറുണ്ട്, പക്ഷേ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഇന്റർവ്യൂ ഉണ്ടാകാറുണ്ട്. ദൃശ്യമാധ്യമങ്ങളിലൂടെയാണ് വിശേഷങ്ങൾ അറിയുന്നത്. നിങ്ങളുടെ പ്രോഗ്രാം ഞാൻ കാണുന്നു, നമ്മുടെ പ്രോഗ്രാം നിങ്ങൾ കാണുന്നു അല്ലേ. കാണുമ്പോൾ ഓർക്കുന്നതിലല്ല, കാണാതിരിക്കുമ്പോൾ ഓർക്കുന്നതിലാണ് സന്തോഷം. നമ്മൾ പരസ്പരം അങ്ങനെ ഓർക്കാറുണ്ട്. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഇടയ്ക്കൊക്കെ ഒരു വിളിയുണ്ട് അല്ലേ. അതെ, നമ്മൾ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. ഇന്നിപ്പോ ഞങ്ങളുടെ പരിപാടിയാ. അതെ, ഞങ്ങളെന്ന് പറയുമ്പോ അതിനകത്തൊരു വിഭാഗമുണ്ട്. എഴുത്തുകാർ ഒത്തിരി പേരുണ്ട്, സീരിയസ് ആയിട്ട് എഴുതുന്നവരുണ്ട്, കഥകള്, ചെറുകഥകള്, കവിതകള് ഒക്കെ എഴുതുന്നവരുണ്ട്. പക്ഷെ ദൃശ്യമാധ്യമത്തിൽ സ്റ്റേജ് ഷോ പരിപാടിക്ക്, മിനി സ്ക്രീൻ അവാർഡിനൊക്കെ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കുറച്ച് എഴുത്തുകാരുണ്ട്. അതാണ് റൈറ്റർ, ചിരി എഴുത്തുകാരുടെ കൂട്ടായ്മ. കാര്യം അങ്ങനെ ഒരു വിഭാഗം വേണമെന്ന് തോന്നി. കാര്യം അവരുടെ കാര്യങ്ങള്, അവരുടെ പ്രശ്നങ്ങള്, അവർക്കുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ, അവർക്ക് ഇനി കിട്ടേണ്ട പരിഗണനകൾ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു കൂട്ടായ്മയാണ് റൈറ്റർ. അപ്പം അതിൽ ചിരി എഴുത്തുകാരെന്ന് പറയുമ്പോൾ ചിരി മാത്രമല്ല, സീരിയസും എഴുതും. പക്ഷെ ചിരി എഴുതാനാണ് കുറച്ചും കൂടി, ഞാനീ പറയണത് പോലെ, കരയാനൊരു കാരണവും വേണ്ട ഇല്ലേ. എന്ത് ഒരുപാട് കാരണങ്ങൾ നമുക്ക് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ കരഞ്ഞു പോകും. ചിരിക്കാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു വട്ടണ്ടായാൽ മതി നമ്മളിരുന്ന് ചിരിക്കുമെന്ന് പറഞ്ഞാൽ ഇല്ലേ. അതെ അതെ. പക്ഷെ അങ്ങനെയല്ല, ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ കുറേ പരിപാടി റിസ്ക്കാണ്. ആ റിസ്ക് ഏറ്റെടുക്കുന്ന കലാകാരന്മാർ ഒത്തിരിയാണ് അല്ലേ. ഇവരറിയപ്പെടുന്നില്ല. ഞാൻ പറയാം, എഴുതുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ്. ഞാൻ ദൃശ്യത്തിലും ഉണ്ട്, ഞാൻ എൻ്റെ അരങ്ങിലും ഉണ്ട്, അണിയറയിലും ഉണ്ട്. ചില ആളുകൾ എഴുത്തു മാത്രമേ ഉള്ളൂ, അവർ ഈ അരങ്ങിലേക്ക് വരാറില്ല. ഇപ്പം പണ്ടത്തെ സംവിധായകർ അല്ലെങ്കിൽ എഴുത്തുകാർ, തിരക്കഥാകൃത്തുക്കൾ ആരാണെന്ന് പോലും നമുക്കറിയില്ല. പേരെഴുതുമ്പോൾ ഒരാളെ കാണാം. പക്ഷേ ഇന്നത്തെ സംവിധായകരോ അല്ലെൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെയൊക്കെ പുതിയ തലമുറയ്ക്ക് എല്ലാവർക്കും അറിയാം. കാരണം അവരെ അഭിനയിക്കുന്നുണ്ട്, അവരുടെ ഫോട്ടോ നമ്മൾ കാണുന്നുണ്ട്. പണ്ടുള്ളവരുടെയൊന്നും ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല അല്ലേ. ഇപ്പൊ ആരുടെ, അതിന് മുമ്പുള്ള സംവിധായകരെയൊക്കെ ഒന്ന് നോക്ക്, ചിലപ്പോൾ മുമ്പിൽ കൊണ്ട് നിർത്തുമ്പോഴായിരിക്കും ഇദ്ദേഹം ഒത്തിരി സിനിമകൾ ചെയ്ത ആളാണെന്ന് നമ്മൾ അപ്പറിയണത്. കാര്യം അവരുടെ ഒരു ഫോട്ടോ പോലും പോസ്റ്ററിലില്ല. ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അത്രത്തോളം വളർന്നു ഈ ദൃശ്യമാധ്യമം. 100% ശരിയാണ്. നമ്മളിപ്പോൾ ഒരു, ഇപ്പോൾ ഈ പറഞ്ഞ പുതുതലമുറ അഭിനയിക്കുകയും കൂടെ ചെയ്യാണ്. അവർ സ്ക്രിപ്റ്റ് എഴുതി, അവർക്കൊരു വേഷം കൂടെ ഉണ്ട്. ആ അങ്ങനെ അതിപ്പോൾ പണ്ടത്തെ പാട്ടുകാരിൽ ആരെങ്കിലും ഈ പാട്ട് പുസ്തകത്തിൽ നോക്കിയാണ് അവരുടെ പിക്ചറുകൾ നമ്മൾ മനസ്സിലാക്കണം. അതെ അതെ അതെ. ഇല്ലേ, നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങളെന്നും പറഞ്ഞ് ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ നോക്കിയാണ് നമ്മൾ ആരാണ് പാടിയെന്ന്, പാടിയത് ഏത് പിക്ചറാണ്. ഇപ്പം അതൊന്നും വേണ്ട, അവർ ആൽബങ്ങളിൽ വരുന്നു, അവർ ഇൻ്റർവ്യൂ ചെയ്യുന്നു, അവരെ നമുക്ക് പലപ്പോഴും പല സ്ഥലങ്ങളിലും പേരെടുത്തറിയാൻ പറ്റും, പല ഷോകളിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ എഴുത്തുകാരുടെ സംഘടനയുടെ പിന്നിൽ പ്രവർത്തിച്ച കൂട്ടായ്മയെ പലരും അറിയാതെ പോകും. ഒന്നവർക്ക് എഴുത്തു മാത്രം ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ്, പക്ഷെ ഞാനതിനോട് എതിരാ. എഴുത്ത് മാത്രം പോരാ, അതിൻ്റെ മുന്നിലും കൂടി നമ്മൾ വരണം. ഈ ഒരു ആശയം വലുതാണ്. ഇപ്പം സഞ്ചേട്ടൻ പറയുന്ന ആശയം വലുതാണ്. നിങ്ങൾ പറഞ്ഞ പോലെ അവർ മുന്നിലും കൂടെ വരണം. എന്തിനാണ് പിന്നോട്ട് നിൽക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, പിന്നോട്ട് നിൽക്കുന്നതെന്നല്ല, നമ്മൾ എഴുതി പോകുന്ന പല സാധനങ്ങൾ ഒന്ന് അനൗൺസ്മെൻറ്റ് ചെയ്യാനെങ്കിലും അല്ലെങ്കിൽ എഴുതി കാണിക്കാനെങ്കിലും, ഈ സ്കിറ്റ് ഇപ്പോൾ 10 സ്കിറ്റൊക്കെ ഒരു അവാർഡ് നൈറ്റിന് വേണം. അതിൽ ഇന്നത് ഇന്നാളാണ് എഴുതിയെന്നുള്ള ഒരു സംഭവമെങ്കിലും അവിടെ നോട്ട് ചെയ്ത് വന്നാൽ പോലും അവരുടെ സ്റ്റേജ് കേട്ടാം. ആ കേട്ടാ, അപ്പോഴല്ലേ അവരറിയപ്പെടുള്ളൂ, അവർക്ക് വേറെ മാർഗ്ഗമില്ലല്ലോ. അങ്ങനെ ചെയ്യുന്നില്ല ആരും.
അങ്ങനെ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും അത് ആ അവസരം വേണം. ഇപ്പം സഞ്ചടം പറയുമ്പോൾ അറിയപ്പെടാനുള്ള ഞങ്ങളൊക്കെ അതിനകത്ത് കിടന്ന് മറിഞ്ഞത് കൊണ്ടാണ്. ഞാൻ സ്റ്റേജ് ഷോ കുറേ ചെയ്തു, പിന്നെ ദൃശ്യ ടി വിയിലേക്ക് വന്നു, എൻ്റെ പേരും അതിനോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. ഞാൻ അത്ര അതിനകത്ത് അവിടെ ചെയ്തത് കൊണ്ട് മാത്രം എന്നെ ചിലപ്പോൾ തിരിച്ചറിയാം. തിരിച്ചറിയാതെ പോകുന്നവരുടെ ഒരു മനോവേദന ഭയങ്കര വേണം. തീർച്ചയായിട്ടും അതെ, തീർച്ചയായിട്ടും. കാരണം നമ്മളത് സങ്കടപ്പെട്ടിരിക്കുന്ന വെച്ചാൽ നമ്മൾ കുറച്ച് പേര് മാറി നിൽക്കുമ്പോൾ ആ ടി വിയിൽ അഭിനയിച്ചവരായിട്ട് മാത്രം ഒന്ന് ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എടുത്ത നമുക്ക് സന്തോഷമല്ല, ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ അവനെ കൂടി ചേർത്ത് നിർത്തും, ഇങ്ങ് അടുത്ത് ഇയാളും എഴുത്തുകാരനോടോ നമ്മുടെ കൂടെയുള്ളതാണ്. അതെന്താണ് അങ്ങനെ പരിചയപ്പെടുത്തേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു പോരായ്മ തന്നെയാണ്. അല്ല, അങ്ങനെ ചേർത്ത് നിർത്തുന്നവരും കുറവാണ്. ആ അതെ അതെ, അതിനൊരു മനസ്സും കൂടി വേറെ വേണം. അതെ അതെ, ഇന്ന ആളാണിത് എഴുതിയെന്ന് പറയാൻ, ഇന്ന ആളാണ് നന്നായി ഇപ്പം മക്കൾ പാസ്സായി, ആ അതെന്റെ മോനാ, അവൻ അങ്ങനെയല്ലേ എന്നുള്ളു. അപ്പോൾ തോറ്റു പോയി കഴിഞ്ഞാൽ നിന്റെ മോനാടി നിന്റെ മോനാണെന്നൊക്കെ പറഞ്ഞ് ആ വീട്ടിലുണ്ടാകുന്ന സംഭവമില്ലേ, അതെ അതെ, അത് തന്നെ ഇതിലുണ്ട്. അത് ഏറ്റുപിടിക്കാൻ എനിക്ക് തോന്നുന്നു സിനിമയിൽ പോലും പറയുന്ന ചില നർമ്മങ്ങളൊക്കെ പലപ്പോഴും പല മിമിക്രിക്കാരുടെ സംഭാവനകളും ആ കൂട്ടായ്മയിലൂടെ കിട്ടുന്നുണ്ട്. അവിടെ വെച്ച് തന്നെ അതെ, തീർച്ചയായിട്ടും നന്നായിട്ട് പിന്നെ അനുകരിക്കുന്ന ഒരാൾക്ക് ഒരുപക്ഷെ എഴുത്തു വാസന ഉണ്ടാവില്ല, എഴുതുന്ന പേരൊരാളായിരിക്കും. ചില ആളുകൾ മിമിക്രിക്കാരിൽ കുറച്ച് പേര് എഴുതുകയും ചെയ്യും, ഇത് പ്രസൻറ്റ് ചെയ്യും, പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യും. ഞാൻ എൻ്റെ കാലഘട്ടം മുതൽ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയത് ഞാൻ തന്നെയാണ്. ഞാൻ എഴുതുക, ഞാൻ മറ്റൊന്നും ചിന്തിക്കാറ്. അത് ഓഡിയോ കാസറ്റ് 25 വർഷം ചെയ്തപ്പോഴും എൻ്റെ സ്ക്രിപ്റ്റുകളൊക്കെ ഞാൻ തന്നെ എങ്ങനെയെങ്കിലൊക്കെ എഴുതി കൂട്ടി ഞാൻ കൊണ്ടുവരും. അങ്ങനെ ചെയ്തിട്ട കാര്യമുള്ളൂ, ഒരു തിരിച്ചറിവ് അന്നേ ഉണ്ടായിരുന്നു. ആ എനിക്ക് അല്ല, ആ വാസന എന്നിലുണ്ട്. എനിക്ക് എഴുത്തുകാരനാകണമെന്നായിരുന്നു മോഹം. പിന്നീട് ഞാൻ മനസ്സിലായത് എഴുത്തുകാരനായാൽ ഞാൻ അവിടെ ഇരുന്ന് എഴുതൽ മാത്രമേ നടക്കുകയുള്ളൂ, പുറത്തു പോലും വരില്ല, പുറത്തു പോലും എന്നെ അറിയപ്പെടാൻ പറ്റില്ല, ഒരു പ്രോഗ്രാം പോലും കിട്ടില്ല. അപ്പൊ അതൊക്കെ ഇതിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് റൈറ്റലി സ്വയം ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായതും. നമുക്കെല്ലാം കൂടി ഒരുമിച്ച് ഒരു ഇതിൽ വന്ന 10-45 പേരോളം നമ്മൾ മിനിമം അതിനകത്തുണ്ട്. അവരുടേതായ പ്രയാസങ്ങളുണ്ട്. എഴുത്തുകാരെന്ന് പറഞ്ഞാൽ ഇന്നും എഴുത്തല്ലല്ലോ, ഒരിക്കലുമല്ല. സാമ്പത്തിക ബുദ്ധിമുട്ട് വരാം, നമ്മുടെ ഇൻഷുറൻസ് തുകക്ക് വേണ്ടിയുള്ള പോരാട്ടം വരാം, നമുക്കെന്തെങ്കിലും ഒരു അപകടം ആർക്കെങ്കിലും പറ്റുമ്പോൾ ഈ എണ്ണം കൂടുമ്പോഴാണ് സംഭാവന കുറയണത്. അതെ അതെ, എണ്ണം കുറവാണെങ്കിൽ സംഭാവന കഠിനമാണ്. മനസ്സിലായി മനസ്സിലായി. ഒരു 10-20,000 പേര് നമ്മുടെ ഈ മെമ്പർമാരായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊരു 100 ഇട്ടാൽ മതി, ഒരാൾക്ക് നല്ലൊരു കാര്യം കാണാം. തീർച്ചയാണ്. ഇപ്പം ഇവിടെ അതല്ല, ഇവിടെ നമ്മൾ പെട്ടെന്ന് വരുമ്പോൾ നമുക്ക് അതിന് വേണ്ടി ഒരു ഫണ്ട് ഉണ്ടാക്കണം, അതെപ്പോഴും നമ്മൾ കരുതി വെക്കണം. നമ്മുടെ ഇൻഷുറൻസ് തുകക്ക് വേണ്ടി, ഇൻഷുറൻസ് തുക അപകടം വരുമെന്ന് കരുതിയിട്ടല്ല നമ്മൾ വണ്ടി എടുക്കണത്, ഒരിക്കലുമല്ല. അപകടം വന്നു പോകുന്നത് അത് ആരോഗ്യപരമായിട്ടും നമുക്കല്ലാതെയും ഒക്കെ പ്രതീക്ഷിക്കാം. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇപ്പം ഇത്. സഞ്ചേട്ടൻ ഏറ്റവും കൂടുതൽ കൈയടി വാങ്ങിയിരിക്കുന്ന മാ ചേർത്തുള്ള ഒരു സംഭവം, സ്പീഡിൽ ഞാൻ കുറേ ദൂരം പറഞ്ഞിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ എഴുതി വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്, എഴുതി ആദ്യം. എൻ്റെ ഒരു സ്വഭാവം എന്ന് പറയണത് ഞാൻ ആദ്യം ഒന്ന് എഴുതും, അത് എനിക്ക് ഹൃദ്യമാണ്. പിന്നെ ഞാനത് എൻ്റെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളോട് ഞാനത് എനിക്ക് സമയം കിട്ടുന്നത് സംസാരിക്കും, അതോടുകൂടി പിന്നെ പതിഞ്ഞു പോസ്റ്ററായി. പിന്നെ എൻ്റെ നമ്മളൊരു ഒരു താളമുണ്ട് ഇതിന്. അപ്പം ഞാൻ ഇത്രയും പേരുടെ എൻ്റെ കൂട്ടുകാരുടെ മൊബൈൽ നമ്പർ ഓർത്തിരിക്കണമെന്നുണ്ടെങ്കിൽ അത് എൻ്റെ മനസ്സിൽ ഞാൻ ഫീഡ് ചെയ്തിട്ടേക്കണേ, അതൊരു താളത്തിലിട്ടേക്കണേ. അപ്പോൾ പഴയ സംഭവങ്ങളാണെങ്കിൽ പോലും എന്നോട് ചോദിക്കുമ്പോൾ എനിക്കതിന് തുടക്കം കിട്ടിയാൽ മതി, പിന്നെ നമ്മളിങ്ങനെ ചരട് പോലെ ഇങ്ങനെ വലിച്ചു വിടും. അതൊരു മെമ്മറിയാണ്, അതിനൊരു താളവുമുണ്ട്, അതിനത്യാവശ്യം ഒരു വായനയുമുണ്ട്. ഇത് മസ്റ്റാണ്. പദസമ്പത്ത് നമുക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്നുണ്ടാകില്ല, ഒരിക്കലുമില്ല. നമ്മൾ നേരത്തെ നമ്മൾ വന്ന വഴികൾ, നമ്മുടെ പഠന വഴികൾ, എടുത്ത വിഷയങ്ങൾ, ഗഗനമായ നമ്മുടെ ബുക്ക് വായന, അതിൻ്റെ പിന്നിലൊക്കെ അത് ഉണ്ട്. അപ്പോൾ ആ ഒരു സാധനമാണ് എന്നെ അതിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഒത്തിരി ആളുകളൊക്കെ ഉണ്ടല്ലേ കാസർഗോഡ്, കന്യാകുമാരി, ഭാഷകളുണ്ട്. അവർ ഐറ്റം കളിക്കണേക്കാൾ നല്ലത് അവർ 10 മിനിറ്റ് ഒരു മിനിറ്റ് സംസാരിച്ചപ്പോൾ അവർ 10 മിനിറ്റ് ഐറ്റം കളിച്ചതിനേക്കാൾ കൂടുതൽ നമ്മൾ ചിരിച്ചു. അതെ അതെ അതെ, അതാണ് ഭാഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിഷ്കളങ്കമായ തൃശ്ശൂർ ഭാഷ, എന്തൊക്കെ തന്നെ പറഞ്ഞാലും അവരുടെ ഭാഷ കേൾക്കുമ്പോൾ തന്നെ, നമ്മൾ പാലക്കാടുകാരുടെ ഭാഷ, ചെറിയ സംസ്ഥാനമാണ് കേരളം, വിവിധ മതവിഭാഗക്കാർ, വിവിധ വർഗത്തിൽപ്പെട്ടവർ, വിവിധ സംസാര ശൈലിയുള്ളവർ, സംസ്കാരമുള്ളവർ എന്ന അവരുടെ ഭാഷകൾക്ക് അന്തരം ഭയങ്കരമാണ്. ചിലവർ തമ്മിൽ സംസാരിച്ചാൽ, രണ്ട് കാസർഗോഡുകാരിടുന്ന് വന്ന് സംസാരിച്ചാൽ എറണാകുളംകാരൻ വെറുതെ കേട്ടിരിക്കും. എന്തിനധികം പറ അങ്കമാലിയിലുള്ള രണ്ട് പേര് സംസാരിച്ചാൽ നമ്മൾ വായും പൊളിച്ചിരിക്കും. തിരുവനന്തപുരത്ത് രണ്ടുപേരും സംസാരിച്ചാൽ നമ്മളതിൻ്റെ ഇടയിൽ ഇടപെടണ്ട, നമ്മൾ പിന്നീട് ചോദിക്കണം എന്താ നിങ്ങളുടെ വിഷയമെന്ന്. അതവരുടെ സംസാര ശൈലിയാണ്.
അത് എല്ലാ ജില്ലക്കാർക്കും എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അവരൊക്കെ ഈ മിമിക്രി രംഗത്തേക്ക് വരുമ്പോൾ, അനുകരണ കളിയിലേക്ക് വരുമ്പോൾ അവർക്ക് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു കാര്യം പറയും. അത് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇതിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേകത, എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷ, അതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത. ആ നമ്മൾ സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ, മിമിക്രി ഒരു ആർട്ടിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർ പറയുന്നതെല്ലാം നമുക്ക് മനസ്സിലാകും. ഈ പറഞ്ഞ പോലെ അവർ ഒരുമിച്ചിരുന്ന് സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാകില്ല. അത് ഒരു വലിയ ഒരു കഴിവാണ് അതും, അല്ലേ? ഭാഷകൾ അനുകരിക്കുക എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ മമ്മൂക്കയുടെ പടങ്ങളിൽ നമ്മൾ ചെയ്തതിൽ നമുക്ക് എത്രയോ ഭാഷകൾ സംസാരിക്കുന്ന പല ടൈപ്പ് കഥാപാത്രത്തിൽ, തിരുവനന്തപുരമായാലും അല്ലേ, നമ്മളിങ്ങനെ ആലോചിക്കും. അതിൽ തന്നെ നമ്മൾ നിൽക്കണം, അതിൽ തന്നെ ശ്രദ്ധ കൊടുത്ത് നിൽക്കുകയാണ്. ഇടയ്ക്ക് ചിലവർ ചെയ്തു വരുമ്പോൾ ആ സാധനം വിട്ടുപോകും, കഥാപാത്രം വിട്ടുപോകും. ഇത് കഥാപാത്രം വിടുന്നതേയില്ല, എപ്പോഴും അതിൻ്റെ ഒരു ലോകത്തെ ഇങ്ങനെ നിൽക്കുക. എനിക്ക് അങ്ങനെ ഇവരുടെ നമുക്ക് ഇവരുടെ ഭാഷ കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഭാഷ ഭയങ്കര സ്പീഡാണെന്നാണ്, എറണാകുളം ഭാഷ ഭയങ്കര സ്പീഡാണെന്നാണ് അവർ പറയുന്നത്. യൂട്യൂബ് ചാനലൊക്കെ എങ്ങനെ പോകുന്നു? എനിക്ക് ഇരുന്നൂറ്റി പത്ത് എപ്പിസോഡായി തുടർന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ രചനയും നമ്മുടെ കുറച്ച് സഹപ്രവർത്തകർ, അനിയന്മാർ, എല്ലാവരും ശിഷ്യന്മാർ തന്നെയാണ്. എങ്കിൽ പോലും അവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ചെണ്ട കൊട്ടാൻ തുടങ്ങിയിട്ട് ഏതാണ്ടൊരു 2-3 കൊല്ലമായി. അത് മഴക്കാലത്തും കൊട്ടി, അത് കോവിഡ് കാലത്തും കൊട്ടി, നന്നായിട്ട് കൊട്ടി അത് വലിയ കുഴപ്പമില്ലാതെ മുടങ്ങാതെ 200-210 എപ്പിസോഡിലേക്ക് അത് എത്തി. എങ്ങനെയുണ്ട്? അല്ല, അതുള്ളത് കൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ, കോവിഡ് കാലത്ത് നമ്മളിത് ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മൾ എവിടെയാണ് എന്താണെന്ന് അറിയപ്പെടില്ല, കെട്ടടങ്ങിപ്പോവും. ഒരാഴ്ച തമ്മിൽ കണ്ടില്ലെങ്കിൽ മറന്നു പോകുന്നവരാണ് നമ്മൾ. അതാണ് ലോകം. കോവിഡ് സമയം വളരെയധികം സജീവമായിരുന്നു. അത് ബ്രെയിൻ പ്രവർത്തിക്കാൻ നമ്മളിലെ നർമ്മ. ഇപ്പം ഞാൻ ഈ രംഗം വിട്ടിട്ട് വേറെ രംഗത്തേക്ക് പോയി 2-3 കൊല്ലം ഗൾഫിലൊക്കെ ജോലി ചെയ്ത് തിരിച്ചു വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, ഞാൻ ഒരുപാട് ബാക്കില്ല. പിന്നെ ഇതിനകത്തേക്ക് കയറുക എന്ന് പറഞ്ഞതേ പലതും അറിഞ്ഞും മനസ്സിലാക്കിയും വേണം ഞാൻ വന്ന് കയറാൻ. അപ്പോഴേ എന്നിൽ നിന്ന് ഹാസ്യവും അകന്നിരിക്കും, ആ ടൈമിങ്ങും പോയി. കൃത്യമാണ്. ഇപ്പം കുറേ എത്ര ആളുകളാണ് ഇപ്പോൾ സ്ഥിരമുള്ളത്? ഞങ്ങൾ ഒരു 5-8 പേര് സ്ഥിരമുണ്ട്. 2 ക്യാമറമാൻമാരും നമ്മൾ, ഷിഹാബ്, പ്രസാദ്, നിത, സിസി, അതുപോലെയുള്ള കുറച്ച്, വിനോദ്, അങ്ങനെ വിജയൻ, അങ്ങനെ കുറച്ച് ആൾക്കാരും എൻ്റെ 2 സുഹൃത്തുക്കളും. നമ്മളിങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നു. നമ്മളപ്പം തന്നെ ഒരു 4 സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നു, അതിൽ പിള്ളേരോട് പറഞ്ഞ് ഏൽപ്പിക്കുന്നു. അവർ പറയുന്നു ആ 2 എണ്ണം സൂപ്പറാണെന്ന് പറയുന്നു, അതങ്ങോട്ട് എടുക്കുന്നു. സമകാലീന സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്തത് തന്നെ കുറേ ഹിറ്റായിട്ടുണ്ട്. A1 ക്യാമറ വന്ന ഉടനെ തിരുവനന്തപുരത്ത് അതേപോലത്തെ സംഭവം ഉണ്ടായി. വെളുത്തപാമ അതിൻ്റെ അപ്പം തന്നെ നമ്മൾ വേറെ ചെയ്തു. അപ്പം രാഷ്ട്രീയത്തിൻ്റെ ആണെങ്കിലും അങ്ങനെ പല ചില സാധനങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നാളെ അത് ഭവിക്കുന്നുണ്ട്. മുൻകൂട്ടി കാണുന്നു എന്നുള്ളതാണ്. എന്നോട് ചോദിച്ചു, അത് നേരത്തെ കണ്ടിട്ടാണ്. അത് മുൻകൂട്ടി കാണുന്നു. അതെങ്ങനെയാണ്? അല്ല, അത് ഞാൻ ഈ ലോകത്ത് സഞ്ചരിക്കണ കൊണ്ടും എൻ്റെ മനസ്സ് ഇവിടെ ആയതുകൊണ്ടും ഇനി എന്ത് സംഭവിക്കാമെന്നുള്ളൊരു ദീർഘവീക്ഷണം നമുക്കുള്ളത് കൊണ്ടുമാണ്. അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിക്കാം. ഈ ഷൂട്ടൊക്കെ പള്ളുരുത്തി മേഖലയാണ്. പള്ളുരുത്തി, പൂച്ചാക്കലി, പള്ളിപ്പുറം, ചേർത്തല, അങ്ങനെ നമ്മുടേതായിട്ടുള്ള സ്ഥലങ്ങളിൽ, നമ്മുടെ സുഹൃത്തുക്കളുടെ വീടും പരിസരവും ഒക്കെ ആയിട്ട് അവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നല്ലേ. അല്ല, അത് എല്ലാവർക്കും വേണമെന്നാണ് പറഞ്ഞത്. മാറി നിൽക്കരുത്, മാറി നിന്നാൽ വലിയ പണിയാണ്. പ്രേമിന്ന് പോയാൽ പോയി, അറിയില്ല പിന്നീട് മരിച്ചതിന് തുല്യമാവും. അതെ. നമ്മൾ ജീവിച്ചിരിക്കുന്നതിനുള്ള തെളിവാണ് നമ്മൾ ഈ ചെയ്തു കൂട്ടുന്ന കുറേ പ്രവൃത്തി. അതെല്ലാം ആൾക്കാർ പറഞ്ഞു, നീ ഒരു ബുക്ക് എഴുത്, വർഷങ്ങൾ നീ പോയാലും നിന്നെ ഓർക്കാൻ അത് മതി. തീർച്ചയാണ്. നമ്മൾ പഴയ സിനിമകളൊക്കെ കാണുമ്പോൾ എൻ്റെ പഴയ കാലം എന്ന് എനിക്കും പറയാം, ഇനി വരാൻ പോകുന്ന തലമുറയ്ക്കും പറയാം. മിന്നും താരം, ഇതാണ് നമ്മുടെ ടൈറ്റിൽ. മിന്നും താരം എഴുത്തുകാരുടെ ഈ താരങ്ങളുടെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അനുകരണ കലയായ മിമിക്രി കോമ്പറ്റീഷൻ നടക്കുക. എത്ര ആളുകൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാനൊക്കെ 100 രൂപ പ്രതിഫലത്തിൽ നിന്നാണ് തുടങ്ങിയത്. ഇന്നത്തെ പിള്ളേർ 100 രൂപ കാണുമോ? അവരവിടെ നിന്നല്ല തുടങ്ങേണ്ടത്, ഒരുപാട് പൈസയുടെ മേളിൽ നിന്നാണ് ഇന്ന് അവർ തുടങ്ങാൻ പോകുന്നത്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഒരു ദിവസത്തെ ഒരു 5 മിനിറ്റിൻ്റെ കോമ്പറ്റീഷൻ കൊണ്ട് 50,000 രൂപ വിന്നറായി മാറും. നമ്മൾ 100 ദിവസം ഒരു വീടിനകത്ത് കിടന്നിട്ട് ഒരു 50 ലക്ഷം മേടിച്ച് വരുന്നതിനേക്കാളും ബെറ്ററാണ് അവർ ഈ താരമായിട്ട് മാറുന്നത്. ശരിയല്ലേ? തീർച്ചയായിട്ടും. ഇവിടെ വേറെ ചോദ്യങ്ങളൊന്നുമില്ല. അവർ തുടങ്ങുന്നു, അവരവസാനിപ്പിക്കുന്നു, അവരുടെ കഴിവുകളെ മാറ്റിരക്കുന്നു. ചിലപ്പോൾ ഇത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ട്രെയിനിങ് ആവും. ഞാനടക്കമുള്ള പല മിമിക്രിക്കാർ ഇന്നതാകുമെന്നും പറഞ്ഞ് സ്വപ്നം കണ്ടിട്ടല്ല വന്നത്. അതിൽ കയറാം, ആ ഓടിപ്പോകുന്ന ബസ്സിൽ ചാടിക്കയറാം, ഇരിക്കാൻ സീറ്റ് കിട്ടുമെന്ന് പോലും നമ്മൾ കരുതിയാലിരിക്കാം. യാത്ര സുഗമമാണെങ്കിൽ നമുക്ക് എടുത്ത ടിക്കറ്റ് 2-ാമത് മാറ്റി നമുക്ക് ഒന്നും കൂടി ചാടിയിറങ്ങാം.
അല്ലെങ്കിൽ ചാടിയിറങ്ങും, കൃത്യമാണ്. ഇപ്പൊ ഈ മിന്നും താരങ്ങളിലേക്ക് വന്നപ്പോൾ നമുക്ക് ഒരു ഒരു മിനിറ്റ് ഒന്ന് നിർത്താതെ മിന്നും താരത്തെ കുറിച്ച് പറയാം. മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും മായാതെ നിൽക്കുന്ന നിരവധി മിമിക്രിക്കാരുടെ കഴിവുകളെ മാറ്റുരക്കുന്ന വലിയൊരു അവസരം നമുക്ക് കിട്ടുമ്പോൾ അവരുടെ കഴിവുകളും അവരുടെ ഭാവനകളും അവരുടെ ചിന്തകളും അവരുടെ പ്രവൃത്തികളും എല്ലാം കൂടി അവർ പറയുന്ന കലയിൽ ഉണ്ടാകും. അതാണ് അതിൻ്റെ ഒരു സംസ്കാരം. അത് ലോകത്തിന് മുമ്പിലേക്ക് തെളിയിക്കുവാനും അവർക്ക് അതിലൂടെ വളരുവാനും സാധിക്കുന്ന നല്ലൊരവസരം ഉണ്ടാകുമ്പോൾ അത് അവരുടെ കുടുംബം, അവരെ സ്നേഹിക്കുന്നവർ, അവരെ ഇഷ്ടപ്പെടുന്നവർ, അവരെ ആരാധിക്കുന്ന ആരാധകരുടെ മുമ്പിൽ, അതുകൊണ്ട് വിനയം ദ്രുതഗതിയിലുള്ള വിജയത്തിൻ്റെ ഒരു താക്കോലാണ്. നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ കയ്യിലാണ്, അത് മാറ്റുരക്കാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊരു മാനേജർ ഉണ്ടാവരുത്, നിങ്ങളെ മാനേജ് ചെയ്യുന്നത് നിങ്ങൾ തന്നെയായിരിക്കണം. അങ്ങനെ നിങ്ങൾ മാനേജറെ തുടക്കമേ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മാനേജറല്ല, നിങ്ങൾ പിന്നെ മറ്റൊരു ലോകത്താണ്, അൺനോണായിട്ട് തിരിച്ചു. പട്ടപൂജ്യവും. അപ്പം താരമാകാനും കഴിയും, ഒന്നും കഴിയില്ലാതെ ഇന്ന് കഴിഞ്ഞാൽ ചാരമാകാനും നമുക്ക് കഴിയും. താരമാകട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. വലിയൊരു ഉപദേശം കൂടെ അതിനകത്തുണ്ടെന്നുള്ളതാണ്. ചന്ദനമരമായാലും സാധാരണ വിറകായാലും കത്തിക്കരിഞ്ഞ ചാരം തന്നെ. പക്ഷെ അത് ഞാൻ പറയണത്, അത് നമുക്ക് വേണ്ട രീതിയിൽ വിനിയോഗിക്കാനും താങ്ങായും തണലായും നിൽക്കുന്നവരുടെ കൂടെയും നമുക്ക് കഴിവില്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കാൻ ബാക്കിലൊരു ഒരുത്തനുണ്ടാവും, അത് നമ്മളെ കൊണ്ടു കിടക്കും. അത് നമ്മുടെ ഭാഗ്യമാണ്. സ്വിമ്മിംഗ് പൂളിൽ ഒരിക്കലും താമര വിരിയില്ല. താമര വിരിയുന്നത് ചെറും ചെളിയുമുള്ള കുളങ്ങളിലും തടാകങ്ങളിലുമാണ്. ശരിയല്ലേ? പാവപ്പെട്ടവരുടെ മകനായി ജനിച്ചുകൊണ്ട് ആ പ്രതലത്തിൽ സാധാരണ സ്കൂളിൽ പഠിച്ച് അങ്ങനത്തെ കുറേ അനുഭവങ്ങൾ കൈപ്പേറിയത് വരുമ്പോഴാണ് അവന് മുന്നോട്ട് പോകണമെന്നുള്ളൊരു ചിന്ത വരുന്നത്. എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടി നമ്മൾ ജീവിച്ചാൽ നമ്മളതിൻ്റെ ആർഭാടത്തിൽ കടന്നു പോകും. വലിയൊരു വലിയൊരു സംഭവമാണ്. താങ്കളുടെ ഒരു ഒരു ജ്ഞാനം എല്ലാവർക്കും ഉണ്ടെങ്കിൽ എന്നേ രക്ഷപ്പെട്ടാണ് എല്ലാവരും. അങ്ങനെയല്ല, അത് ഞാൻ അങ്ങനെയല്ല ചിന്തിക്കണത്. നമ്മൾ വന്ന വഴികളതാണ്. വന്ന വഴി മറക്കരുത്. അതുകൊണ്ടാണ് ഇടക്കിടക്ക് ഞാനീ പറയണത്, നമ്മൾ ഹൈറേഞ്ചിൽ പോകണം. അപ്പോൾ നമുക്കൊന്നിടക്ക് പുറകും തിരിഞ്ഞ് നോക്കുമ്പോൾ മനോഹരമായ ദൃശ്യം കാണാം. വന്ന വഴി ഒരിക്കലും മറക്കാൻ പാടില്ല. ആനയുടെ കഴുത്തല്ലല്ലോ നമ്മൾ, പുറകോട്ട് തിരിഞ്ഞു നോക്കാൻ പറ്റാത്തൊരു കഴുത്തല്ല നമുക്ക്. നമ്മുടെ കഴുത്ത് ഇടത്തോട്ടും വലത്തോട്ടും തിരിയാം. ഒത്തിരി സന്തോഷം. താങ്ക് യു. അപ്പോൾ മിന്നും താരം എന്ന് പറയുന്ന പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും, അതോടൊപ്പം തന്നെ ഇന്ന് നടക്കുന്ന ഈ ഫംഗ്ഷനിലും അവർക്കൊക്കെ എല്ലാവരും ജയിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞാലും ആരെങ്കിലും ഒരാൾ ജയിക്കും. അതെ അതെ. പക്ഷേ ആ വിജയം തൊട്ട് പുറകിൽ അവരുള്ളത് കൊണ്ടാണ് ഒന്നാം സ്ഥാനക്കാരൻ അത് കിട്ടിയതൊന്നുകൂടി നമുക്ക് മാറ്റാം. ഇപ്പം വരുന്നവർക്കൊരു ട്രെയിനിങ് ആവട്ടെ എന്നുകൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒത്തിരി സന്തോഷം.